കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ നെറ്റ്വർക്കിനെ പറ്റിയാണ് പറഞ്ഞത്. നെറ്റ്വർക്ക് അതായത് 1G, 2G, 3G അങ്ങനെ 4G, 5G വരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് കേബിളിംഗ്, ക്രിമ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് പല ടൈപ്പ് കേബിളുകൾ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഓരോ തരം കേബിളുകളും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് ഇനി പഠിക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ കേബിള് ഞാൻ ഇന്നലെ പറഞ്ഞു, രണ്ട് തരത്തിലുണ്ട്, വയേർഡും പിന്നെ വയർലെസ്സും. വയേർഡിൽ വരുന്നതാണ് ട്വിസ്റ്റഡ് പയർ കേബിള്, കോയാക്സിയൽ കേബിള്, പിന്നെ ഫൈബർ ഒപ്റ്റിക് കേബിള്. വയർലെസ്സിൽ വരുന്നത് റേഡിയോ ട്രാൻസ്മിഷൻ, പിന്നെ മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തുടങ്ങിയ കേബിളുകളാണ് വയർലെസ്സിനകത്ത് വരുന്നത്. അപ്പോൾ വയേർഡായിട്ടുള്ള അതിനകത്ത് ട്വിസ്റ്റഡ് പെയറിനകത്ത് വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ട്. അതാണ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ അല്ലെങ്കിൽ STP, പിന്നെ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ അതായത് UTP എന്ന് പറയും. അപ്പം നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ UTP കേബിളാണ് യൂസ് ചെയ്യുക. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ട്വിസ്റ്റഡ് പെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ചിത്രം കാണിക്കാം. ഈ ഒരു കേബിളാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ അല്ലെങ്കിൽ UTP കേബിൾ എന്ന് പറയുന്നത്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഇവിടെ കാണുന്നുണ്ട്, ഞാൻ അതിലോട്ട് വരാം. ആദ്യം ജസ്റ്റ് എൻ്റെ ബേസിക് കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ വയേർഡായിട്ടുള്ളതിനകത്ത് ട്വിസ്റ്റഡ് പെയർ വരുന്നുണ്ട്, അതിനകത്ത് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ വരുന്നുണ്ട്, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ വരുന്നുണ്ട്. ഈ രണ്ട് ടൈപ്പ് വരുന്നത്. പിന്നെ വരുന്നത് കോയാക്സിയൽ കേബിള്. കോയാക്സിയൽ കേബിളിനകത്ത് തിൻ നെറ്റ് കേബിളും തിക്ക് നെറ്റ് കേബിളും എന്ന് പറഞ്ഞ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഫൈബർ ഒപ്റ്റിക് കേബിൾ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ കൂടുതലും പഠിക്കാനുള്ളത് ഈ നെറ്റ്വർക്കിങ്ങിൽ നമുക്ക് പഠിക്കേണ്ടത് ഈ STP, UTP ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കവർ ചെയ്യുന്നത്. ഈ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ എ ട്രാൻസ്മിഷൻ മീഡിയം ഇസ് ദ ഫിസിക്കൽ കണക്ഷൻ ഓർ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ഒരു നെറ്റ്വർക്കിനകത്ത് ഈ ഒരു ഫിസിക്കൽ കണക്ഷൻ, കേബിളിൻ്റെ ഒരു കണക്ഷൻ, അതാണ് എന്താണ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഈ കേബിളുകളായിരിക്കും ഫിസിക്കൽ കമ്മ്യൂണിക്കേഷനായിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വയർലെസ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് എയറാണ്, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് പിന്നെ മൈക്രോവേവ് സിഗ്നൽസ് അതൊക്കെയാണ് വയർലെസ്സിനകത്ത് വരുന്നത്. അപ്പോൾ കേബിള് ശരിക്കും ഈ ഒരു ഇലക്ട്രോണിക്സ് സിഗ്നലിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്കിങ്ങിൽ. ഓക്കെ, ഓരോ ഡാറ്റ ഇലക്ട്രോണിക് സിഗ്നലാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഡാറ്റ നമ്മളൊരു കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാനാണ് ഈ കേബിളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദെർ ആർ ടു മേജർ കാറ്റഗറീസ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയ, ഗൈഡഡ് അല്ലെങ്കിൽ വയേർഡ്, പിന്നെ അൺഗൈഡഡ് ഓർ വയർലെസ്. അപ്പോൾ വയേർഡിനകത്താണ് ഇഥർനെറ്റ് കേബിളും അതുപോലെ തന്നെ കോയാക്സിയൽ കേബിളും ഒക്കെ വരുന്നത്. നമ്മൾ പറഞ്ഞത് ഗൈഡഡ് അല്ലെങ്കിൽ വയേർഡ്, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഗൈഡഡ് ട്രാൻസ്മിഷൻ, വയേർഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സെയിം ആണ്.
പിന്നെ അൺഗൈഡഡ് അല്ലെങ്കിൽ വയർലെസ്. ഓക്കെ, ആ രണ്ട് ടൈപ്പ് ട്രാൻസ്മിഷനാണ് വരുന്നത്. അപ്പോൾ ഗൈഡഡിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ഗൈഡഡ് ഓർ ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് വയേർഡ് ഓർ ബൗണ്ടഡ് ട്രാൻസ്മിഷൻ മീഡിയ. സിഗ്നൽസ് ബീങ് ട്രാൻസ്മിറ്റഡ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺഫൈൻഡ് ഇൻ എ നേരോ പാത്ത് വേ യൂസിങ് ഫിസിക്കൽ ലിങ്ക്സ് ഫീച്ചേഴ്സ്. അതായത് കേബിള് വഴി ഈ കണക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ മെത്തേഡിന് ഉള്ള ഫീച്ചേഴ്സാണ് ഒന്ന് ഹൈ സ്പീഡ്, സെക്യൂരിറ്റി, പിന്നെ കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ഡിസ്റ്റൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈ ഡിസ്റ്റൻസിലൊന്നും യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുക എന്താണ്, ഒരു ബൂസ്റ്റർ അല്ലെങ്കിൽ റിപ്പീറ്ററൊക്കെ വെച്ചിട്ട് ഒന്ന് സിഗ്നൽ ബൂസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്കുള്ള മാക്സിമം ലെങ്ത്ത് 100 മീറ്ററൊക്കെയാണ് വരുന്നത്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ, അതായത് 100 മീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എന്താണ് ഈ റൗട്ടറോ അല്ലെങ്കിൽ സ്വിച്ചോ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ വയേർഡ് അല്ലെങ്കിൽ ഗൈഡഡ് മീഡിയയ്ക്ക് ഉള്ള ഫീച്ചേഴ്സാണ് എന്ത്, ഹൈ സ്പീഡ്, ഹൈ സെക്യൂർ. പിന്നെ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാം, ഇത് 100 മീറ്റർ അല്ലെങ്കിൽ ഷോർട്ടർ ഡിസ്റ്റൻസിലാണ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ട്വിസ്റ്റഡ് പയർ കേബിൾ. ട്വിസ്റ്റഡ് പയർ കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു കേബിളിനകത്ത്, അതായത് മിനിമം രണ്ട് കേബിളുകൾ പരസ്പരം പിരിച്ചിട്ട്, അതായത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ടു സെപ്പറേറ്റ്ലി ഇൻസുലേറ്റഡ് കണ്ടക്ടർ വയേഴ്സ് വൗണ്ട് അബൌട്ട് ഈച്ച് അതർ. ഓക്കെ, അങ്ങനെയാണ് ട്വിസ്റ്റഡ് കേബിള് വരുന്നത്. രണ്ട് സെപ്പറേറ്റ്ലി ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള വയറ് പരസ്പരം എന്താണ് പിരിച്ചിട്ട്, അതായത് വൗണ്ട് ചെയ്തിട്ടാണ് വരുന്നത്. ജനറലി സെവറൽ സച്ച് പെയർസ് ആർ ബണ്ടിൽഡ് ടുഗദർ ഇൻ എ പ്രൊട്ടക്റ്റീവ് ഷെൽത്ത്. ദേ ആർ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ട്രാൻസ്മിഷൻ മീഡിയ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പിരിച്ചിട്ടുള്ള ഈ ഒരു കേബിൾ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് ചിത്രത്തിൽ കാണുന്നതിനകത്ത് നിങ്ങൾക്ക് 4 പെയർ വയർ കാണാൻ പറ്റും. ഒരു ബ്ലൂ, ഓറഞ്ച്, ഗ്രേ, പിന്നെ ഗ്രീന്. അത് ഒരു പെയറാണ്. അത് കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയറിൻ്റെ അകത്ത് തന്നെ ബ്ലൂ വയർ കാണാൻ പറ്റും അല്ലേ. ബ്ലൂ എന്ന് പറഞ്ഞൊരു പെയറുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് ബ്ലൂ, ഒരു വൈറ്റ് സ്ട്രിപ്ഡ് ആയിട്ടുള്ള ഒരു കേബിളുണ്ട്. ബ്ലൂവും വൈറ്റ് ബ്ലൂവും കൂടെ ചേർന്നിട്ടാണ് ഒരു പെയർ. അതുപോലെ ഓറഞ്ചും വൈറ്റ് ഓറഞ്ചും, ഈ ഓറഞ്ചിൻ്റെ കൂടെ ഒരു വൈറ്റ് സ്ട്രിപ്പ് ഉണ്ടാവും, അതാണ് വൈറ്റ് ഓറഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രൗണ് വൈറ്റ് ബ്രൗണ്, ഗ്രീനിൻ്റെ മുകളിൽ വൈറ്റ് ഗ്രീന്. ഓക്കെ, അങ്ങനെയാണ് ഒരു പെയറായിട്ട് വന്നിരിക്കുന്നത്. ഈ ബ്ലൂവിൽ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ബ്ലൂ കേബിളിൻ്റെ മുകളിൽ നോക്കിയാൽ അറിയാം രണ്ടും ബ്ലൂ തന്നെയാണ്, പക്ഷേ ഒന്നിൻ്റെ മുകളിൽ ഒരു വൈറ്റ് സ്ട്രിപ്പ്, വൈറ്റും ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ളതാണ്. രണ്ടാമത്തെ കേബിൾ അതുപോലെ തന്നെ ഓറഞ്ചും വൈറ്റ് ഓറഞ്ചും കൂടെ, ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കേബിളാണ് രണ്ടാമത് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് ട്വിസ്റ്റഡ് പെയർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ, ഇത് രണ്ട് പേ ടൈപ്പ് ഉണ്ട്. ട്വിസ്റ്റഡ് പെയർ എന്ന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഷീൽഡും ഒന്ന് അൺഷീൽഡും. ഷീൽഡിനെ നമ്മൾ STP എന്ന് പറയും, അൺഷീൽഡിനെ UTP, അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ, അതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ദിസ് ടൈപ്പ് ഓഫ് കേബിൾ ഹാസ് എബിലിറ്റി ടു ബ്ലോക്ക് ഇൻ്റർഫറൻസ് ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഫിസിക്കൽ ഷീൽഡ് ഫോർ ദിസ് പർപ്പസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെലിഫോണിക് അപ്ലിക്കേഷൻസ്. ഇപ്പോൾ സാധാരണ UTP എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള എന്താണ് ഷീൽഡൊന്നും ഉണ്ടാവില്ല, എക്സ്റ്റേണൽ എക്സ്ട്രാ ഷീൽഡൊന്നും ഉണ്ടാവില്ല. എങ്കിലും പുറത്തുള്ള ഇൻ്റർഫറൻസിനൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ. ഈ ട്വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു എബിലിറ്റി കിട്ടുന്നത്.
കേബിൾ ട്വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള സിഗ്നലായിട്ടുള്ള ഇൻ്റർഫറൻസ് ഒക്കെ കുറവായിരിക്കും ഓക്കെ അതുകൊണ്ട് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് കേബിൾ ഹാസ് എബിലിറ്റി ടു ബ്ലോക്ക് ഇൻ്റർഫറൻസ് ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എ ഫിസിക്കൽ ഷീൽഡ് ഫോർ ദിസ് പർപ്പസ് യു ടി പി കേബിളിൻ്റെ പ്രത്യേകത അത് വളരെ ചിലവ് കുറവാണ് ഇൻസ്റ്റലേഷൻ ഈസിയാണ് പിന്നെ ഹൈ സ്പീഡ് ഉണ്ടാവും ഡാറ്റ ട്രാൻസ്ഫർ നല്ല സ്പീഡായിട്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പിന്നെ പോസിബിലിറ്റി ടു എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ് പോസിബിലിറ്റി ഉണ്ട് തീരെ ഇല്ല എന്നല്ല മറ്റുള്ള അതിനു മുമ്പ് യൂസ് ചെയ്ത തരത്തിലുള്ള ട്രാൻസ്മിഷൻ മീഡിയനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ലോവർ കപ്പാസിറ്റി ആൻഡ് പെർഫോമൻസ് കമ്പാരിസൺ ടു എസ് ടി പി ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസും കപ്പാസിറ്റിയും കുറവാണ് പക്ഷേ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിന് വേറെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അത് പറയാം അപ്പോൾ യു ടി പി എന്ന് പറയുന്നത് അതായത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിനെ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിനെ അപേക്ഷിച്ച് കപ്പാസിറ്റി കുറവായിരിക്കും പെർഫോമൻസും കുറവായിരിക്കും പിന്നെ എസ് ടി പി ആയാലും യു ടി പി ആയാലും ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസ്റ്റൻസ് അല്ലേ ഡിസ്റ്റൻസ് എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് അത് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഡ്യൂ ടു അറ്റന്വേഷൻ ഇത് കൂടുതൽ ലെങ്ത്തിലേക്ക് കേബിൾ വലിച്ചാൽ അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറയും സിഗ്നലിൻ്റെ പിന്നെ ഇതാണ് വാല്യൂ അറ്റന്വേഷൻ കുറയും അതായത് വോൾട്ടേജ് ലെവൽ കുറയും യു ടി പി കേബിൾ അതിൻ്റെ സിമ്പിളാണ് ചിത്രമാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ സ്കൂളുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് സാധാരണ ഓഫീസുകളിലും എല്ലാം യൂസ് ചെയ്യുന്നത് യു ടി പി കേബിൾ ആയിരിക്കും അതിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് കാറ്റ് സിക്സ് കാറ്റ് ഫൈവ് ഫോർ പിന്നെ കാറ്റ് സെവൻ ഉണ്ട് അങ്ങനെ പല കാറ്റഗറി ഉണ്ട് കാറ്റ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി സിക്സ് എന്നാണ് കേട്ടോ കാറ്റഗറി സിക്സ് കാറ്റഗറി ഫൈവ് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് യു ടി പി കേബിളുണ്ട് ഈ കേബിളിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇത് ഓറഞ്ചും അല്ല ഗ്രേയും വൈറ്റ് ഗ്രേയും ഓക്കെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് അതുപോലെ തന്നെ ബ്ലൂ കാണുന്നില്ലേ ബ്ലൂവും വൈറ്റ് ബ്ലൂ ആണ് അതിനിടയ്ക്ക് ഒരു ടീ നെയ്തിയിൽ ഒരു ക്രോസ് ചിഹ്നം പോലെ ഒരു കാര്യമുണ്ട് അത് ഒരു ഐസൊലേറ്റർ ആണ് ഇത് സെപ്പറേറ്റർ ആണ് ഈ രണ്ട് കേബിളും അതായത് ബ്ലൂ കേബിളും ഓറഞ്ച് കേബിളും മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ജാക്കറ്റ് എന്ന് പറഞ്ഞ് പുറം സൈഡ് ഒരു കവറിങ് ഉണ്ട് പിന്നെ പെയർ ഇൻസുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ നീല കളറിൽ അതുപോലെ തന്നെ ഓറഞ്ച് കളറിൽ അതൊരു ഇൻസുലേഷൻ ഉണ്ട് അതിലാണ് കളറൊക്കെ വരുന്നത് കേബിളിൻ്റെ കളറൊക്കെ ആ ഒരു ഇൻസുലേഷൻ്റെ മുകളിലാണ് വരുന്നത് അതിനകത്താണ് ഈ കണ്ടക്ടർ നമ്മുടെ മീഡിയം അതായത് ഈ ഒരു കോപ്പർ കമ്പി വരുന്നത് ഈ ഒരു ഇൻസുലേഷൻ അകത്താണ് പിന്നെ ഈ ഓരോ കേബിളും സെപ്പറേറ്റ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്ററിലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഉണ്ടാവും ഒരു നാല് ഭാഗത്തേക്കായിട്ടുള്ള ഒരു പീസ് ഉണ്ടാവും ഓക്കെ അത് നമ്മൾ ചിത്രത്തിനകത്തും കാണിച്ചു തരാം അത് എസ് ടി പിനകത്ത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഇപ്പം എസ് ടി പി എന്താണെന്നല്ല നോക്കാം എസ് ടി പിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാർട്ട് വരുന്നുണ്ട് ഒരു വലിയ വെള്ള കളറിലുള്ള ഒരു പാർട്ട് വരുന്നുണ്ട് ഓരോ ഈ കേബിളിൻ്റെ ഇടയ്ക്കായിട്ട് അതാണ് ഈ ഒരു ഐസൊലേറ്റർ എന്ന് പറഞ്ഞു തരാം എല്ലാ കേബിളും മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എസ് ടി പി എന്ന ദിസ് ടൈപ്പ് ഓഫ് കേബിൾ കൺസിസ്റ്റ് ഓഫ് എ സ്പെഷ്യൽ ജാക്കറ്റ് ടു ബ്ലോക്ക് എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ്
It is used in the fast data rate Ethernet and in voice and data channels of telephone lines. STP എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ കോട്ടിംഗ് വരുന്നുണ്ട്, ഒരു ഷീൽഡ് എന്ന് പറയും അതിന്. അപ്പോൾ ആ ഒരു ഷീൽഡ് കാരണം എന്താണ് പുറത്തുനിന്നുള്ള ഇൻ്റർഫറൻസ് ഒക്കെ കുറവായിരിക്കും, സിഗ്നല് കറക്റ്റായിട്ട് ലോസ് ഒന്നുമില്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബെറ്റർ പെർഫോമൻസ് അറ്റ് ഹയർ ഡാറ്റ റേറ്റ് ഇൻ കമ്പാരിസൺ ടു യു ടി പിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ബെറ്റർ ഡാറ്റ റേറ്റ് ആയിരിക്കും. ഓക്കെ, ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും, കാരണം ഈ ഒരു അഡീഷണൽ ഷീൽഡഡ് ടൈപ്പ് ആയതുകൊണ്ട്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറാണ്. പിന്നെ എലിമിനേറ്റ് ക്രോസ് ടോക്ക്. ഈ ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പെയർ നീലയും വൈറ്റ് ഈ ബ്ലൂ ബ്ലൂ വൈറ്റ് ബ്ലൂവിനകത്ത് ഉള്ള സിഗ്നലും അതുപോലെ തന്നെ ഓറഞ്ച് വൈറ്റ് ഓറഞ്ച് സിഗ്നലും തമ്മിൽ ഇൻ്റർഫെയർ ചെയ്യുന്നതിനാണ് ഈ ക്രോസ് ടോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് സിഗ്നലും തമ്മിൽ മിക്സ് ആവാതിരിക്കാനുള്ള, അങ്ങനെ മിക്സ് ആവുന്നതിനാണ് ക്രോസ് ടോക്ക് എന്ന് പറയുക. അപ്പോൾ ഇത് എലിമിനേറ്റ് ക്രോസ് ടോക്ക്. ഈ ഷീൽഡഡ് ട്വിസ്റ്റഡ് കേബിൾ ആണെങ്കിൽ ഈ ക്രോസ് ടോക്കിംഗ് കുറവായിരിക്കും. ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ എല്ലാ കേബിളിനും കൂടെ മൊത്തത്തിൽ ഒരു അലുമിനിയം ഷീറ്റ് ഷീൽഡായിട്ട് വരും. വേറെ ഒരു ടൈപ്പ് വരുന്നുണ്ട്, ഈ ഓരോ പെർട്ടിക്കുലർ അല്ലെങ്കിൽ സെപ്പറേറ്റ് കേബിളിനും വൈറ്റ് വൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ബ്ലൂ വൈറ്റ് ബ്ലൂ അങ്ങനെ ഓരോ കേബിളിനും സെപ്പറേറ്റ് അഡീഷണൽ ഷീൽഡ് വെച്ചിട്ട് അങ്ങനെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് STP കേബിളാണ്. അപ്പോൾ ഇതിനകത്ത് കമ്പാരറ്റീവ്ലി ഫാസ്റ്റർ ആണ് STP എന്ന് പറയുന്നത്, UTPനെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റാണ്. അപ്പോൾ STP എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും എന്താണ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയില്ല, അത് എന്താണ് STP എന്ന് മാത്രമേ പറയും, STP UTP എന്ന് മാത്രമേ പറയും. ഓക്കെ, അപ്പോൾ UTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഇതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. UTP കേബിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് കേബിളാണ്. STP കേബിൾ എന്ന് പറഞ്ഞാൽ ഈ ഷീൽഡഡ് അലുമിനിയം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഷീൽഡ് ഉണ്ടാവും, അതിനാണ് STP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ STP UTP എന്ന് മാത്രമേ നമ്മൾ പറയും. അപ്പോൾ കമ്പാരറ്റീവ്ലി STP ഫാസ്റ്റർ ആയിരിക്കും, അതുപോലെ തന്നെ കമ്പാരറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ ആൻഡ് മാനുഫാക്ചർ. കാരണം ഇതിനകത്ത് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ഈ ഒരു കേബിളിനകത്ത് അഡീഷണൽ ഈ ഒരു ഷീൽഡ് വരുന്നത് കൊണ്ട് തന്നെ കേബിളിന് ഫ്ലെക്സിബിലിറ്റി അല്പം കുറവായിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും ഈ കേബിള്. STPനെ അപേക്ഷിച്ച് അല്ല, UTPനെ അപേക്ഷിച്ച് STP എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ STP ബൾക്കി ആയിരിക്കും. STPൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിക്കുന്നത്, ഒരു PVC ജാക്കറ്റ്, അതായത് മൊത്തത്തിലുള്ള ഒരു കവറിങ്, പിന്നെ ഒരു അലുമിനിയം ഷീൽഡ് ടാപ്പ് ഷീൽഡ്, പിന്നെ ഓരോ എന്താണ് പെയർ ഓഫ് വയർ അല്ലേ, ബ്ലൂ വൈറ്റ് ബ്ലൂ അങ്ങനെയുള്ള ഓരോ പെയർ, പിന്നെ അതിൻ്റെ എൻഡിൽ നമ്മുടെ കോപ്പർ കണ്ടക്ടർ, പിന്നെ ഒരു അഡീഷണൽ ഒരു വയർ വരുന്നുണ്ട്, ഒന്നോ രണ്ടോ വയർ ഇതേ രീതിയിൽ വരും. ഇത് സോളിഡ് ടിൻഡ് കോപ്പർ ഡ്രെയിൻ വയർ എന്ന് പറയും. ഓക്കെ, ഡ്രെയിൻ വയർ ആണ് ഇതിന് പറയുന്നത്. അത് ഈ ഒരു കേബിളിൻ്റെ സൈഡിൽ കൂടെ പുറത്തോട്ട് ഒരു സിംഗിൾ വയറായിട്ട് വരുന്നതാണ്. ചില ഒരു കോഡായിട്ടും വരും, ഒരു വയർ ഒരു എന്താണ് നൂല് പോലെയായിട്ട് അങ്ങനെയും കാണാം. അതിന് റിപ്പ് കോഡ് എന്ന് പറയും. റിപ്പ് കോഡ് ജാക്കറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടാൽ അറിയാൻ പറ്റും. ഈ A എന്ന് പറയുന്നത് വൈറ്റ് ഓറഞ്ച് ഓറഞ്ച്, B എന്ന് പറയുന്നത് വൈറ്റ് ബ്ലൂ ബ്ലൂവും ചേർന്നിട്ടുള്ളത്, അതുപോലെ തന്നെ വൈറ്റ് ഗ്രേ ഗ്രേ, വൈറ്റ് ഗ്രീന്
ഗ്രീൻ അതിനകത്ത് റിപ്കോഡ് എന്ന് പറയുന്ന ഒരു സൈഡിൽ ഒരു കോഡ് കാണാൻ പറ്റും. അതൊരു നൂലാണ് വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മൊത്തത്തിലുള്ള ഔട്ടർ കവറിങ്, അതാണ് ഈ ജാക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ട്വിസ്റ്റഡ് പേർ, അതാണ് എ ബി സി എന്നുള്ള ആ ഒരു പേരിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെപ്പറേറ്റർ അല്ലെങ്കിൽ സ്പ്ലൈൻ എന്ന് പറയും, അതിൻ്റെ കേബിളിൻ്റെ സെൻട്രലിൽ കാണുന്ന ഒരു വെള്ള കളറുള്ള സംഭവമാണത്. പിന്നെ അലുമിനിയം ഫോയില്, അതാണ് ഇതിനകത്ത് ഷീൽഡായിട്ട് യൂസ് ചെയ്യുന്നത്. അലുമിനിയം ഫോയില്, എ എൽ ഫോയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ കമ്പാരിസൺ, കമ്പാരിസണ് നിങ്ങൾ നോക്കുക, ഈ ഒരു പേപ്പർ വായിച്ച് നോക്കട്ടെ, ഈ നോട്ട് നോക്കുക. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റ് 4, കാറ്റ് 5, കാറ്റ് 5 ഇ, പിന്നെ കാറ്റ് 6, കാറ്റ് 6 എ, പിന്നെ കാറ്റ് 7. അത്രയാണ് ഇപ്പോൾ കേബിൾ ഉള്ളത്. അത് ഫസ്റ്റ് കാറ്റഗറി 1 2 സ്പീഡ് വളരെ കുറവാണ്. 1 Mbps ആണ് കാറ്റഗറി 1-ന്. പിന്നെ കാറ്റഗറി 2-ന് 4 Mbps. കാറ്റഗറി 3-ൽ ഡാറ്റ ട്രാൻസ്ഫർ വരുന്നത് 10 Mbps ആണ് ഡാറ്റ വരുന്നത്. ഇപ്പോൾ കാറ്റഗറി 3 മുതൽ നിങ്ങൾക്കാണ് എല്ലാത്തിലും ഡിസ്റ്റൻസ് മാക്സിമം 100 മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിലും. 100 മീറ്റർ ആണ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കേബിൾ ടൈപ്പ് എല്ലാം ട്വിസ്റ്റഡ് പെയറാണ്. പിന്നെ ഓരോന്നിൻ്റെയും അപ്ലിക്കേഷൻ വലതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഥർനെറ്റ്, ഫാസ്റ്റ് ഇഥർനെറ്റ്, ടോക്കൺ റിങ്. ടോക്കൺ റിങ് എന്ന് പറയുന്നത് നമ്മുടെ റിങ് ടോപ്പോളജി നമ്മൾ പഠിച്ചില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ടോക്കൺ റിങ് എന്നുള്ള ആ ഒരു രീതിയിൽ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ബസ് ടോപ്പോളജിയിലൊക്കെ, ബസ് ടോപ്പോളജിയും ടോക്കൺ റിങ് റിങ് ടോപ്പോളജിയിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. പിന്നെ കാറ്റ് 5 മുതൽ കാറ്റ് 5E ഒക്കെ വരുന്നത് എന്താണ്, സ്പീഡ് 1 Gbps വരുന്നത്, 1 GB/s വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GB ഇൻ്റർനെറ്റിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റ് ഇഥർനെറ്റ് എന്ന് പറയുന്നത് GB ഇഥർനെറ്റിൻ്റെയും നോർമൽ ഇഥർനെറ്റിൻ്റെയും ഇടയിലായിട്ടാണ് അതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് ഫാസ്റ്റ് ഇഥർനെറ്റ് എന്ന് പറയുന്നത്. പിന്നെ കാറ്റ് 6A6, അതുപോലെ തന്നെ കാറ്റ് 7 ഒക്കെ എന്താണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് GB ഇൻ്റർനെറ്റിനകത്താണ്, ഇഥർനെറ്റിനകത്താണ്. പിന്നെ കാറ്റ് 6-നും 6A-ക്കും 55 മീറ്റർ ആണ് പ്രാക്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിനകത്ത് 100 മീറ്റർ മാക്സിമം ലെങ്ത് കാണിക്കുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി അത്രയും കിട്ടില്ല, തിയററ്റിക്കലി ആണ് 100 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ കാറ്റ് 7-നകത്ത് പ്രാക്ടിക്കലി 100 മീറ്റർ തന്നെ, നല്ല ക്വാളിറ്റി ഉള്ള കേബിളാണ്. അതുകൊണ്ട് മാക്സിമം ലെങ്ത് കാറ്റ് 7-ന് കിട്ടും. പിന്നെ കോയാക്സിയൽ കേബിൾ, കോയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സെൻട്രലിൽ ഒരു കണ്ടക്ടർ ഉണ്ടാവും, പിന്നെ അതിൻ്റെ പുറത്ത് ഇൻസുലേഷൻസ് ഉണ്ടാവും അല്ലേ, അതിനുശേഷം ഒരു ഷീൽഡ് ഉണ്ടാവും, വീണ്ടും ഇൻസുലേഷൻ ഉണ്ടാവും, അങ്ങനെ അങ്ങനെയുള്ള ടൈപ്പ് കേബിളിനാണ് നമ്മൾ കോയാക്സിയൽ കേബിൾ എന്ന് പറയുക. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സെൻട്രലിൽ ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞ ഒരു കോപ്പർ കണ്ടക്ടർ ഉണ്ടാവും, അതിന് പുറത്ത് ഒരു ഡൈഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഇൻസുലേറ്റർ ഉണ്ടാവും. പിന്നെ ഒരു ഫോയിൽ, അലുമിനിയം ഫോയിൽ ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോപ്പർ ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഔട്ടർ ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്, ഈ ഒരു ഷീൽഡൊക്കെ ഉള്ളത് കൊണ്ട് ഈ സെൻറ്ററിലുള്ള കണ്ടക്ടറിനകത്ത് വരുന്ന ഡാറ്റ അല്ലെങ്കിൽ സിഗ്നല് മറ്റുള്ള എന്താണ് സിഗ്നലുമായിട്ടൊന്നും ഇൻ്റർഫെയർ ചെയ്യില്ല. ഇപ്പോൾ പ്യുവർ ഡാറ്റ തന്നെയായിരിക്കും ഈ കേബിളിനകത്ത് വരുന്നത്. ഓക്കെ, ഡിസ്റ്റർബൻസ് നോയ്സൊക്കെ ഇത്തരം കോയാക്സൽ കേബിളിനകത്ത് കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രം ഉണ്ട്, ഡയഗ്രം എന്നല്ല ഒരു ഇമേജ് ഉണ്ട്. ഇന്നർ കണ്ടക്ടർ
സെൻറ്ററിൽ വരുന്നത്. അതിൻ്റെ മുകളിൽ രണ്ട് ഇൻസുലേറ്റർ വരുന്നുണ്ട്, രണ്ടോ മൂന്നോ ഇൻസുലേറ്റർ വരും. അത് ഓരോ കമ്പനിയുടെ വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ ഒരു ഔട്ടർ കണ്ടക്ടർ അല്ലെങ്കിൽ ഷീൽഡ്, പിന്നെ ലാസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ. അത്രയാണ് ബേസിക് ആയിട്ട് ഒരു കോയാക്സൽ കേബിളിൻ്റെ സ്ട്രക്ചർ വരുന്നുണ്ട്. ദ കോയാക്സൽ കേബിൾ ഹാവ് എ സെൻട്രൽ കോപ്പർ കണ്ടക്ടർ സറൗണ്ടഡ് ബൈ എൻ ഇൻസുലേറ്റിംഗ് ലെയർ, എ കണ്ടക്ടിംഗ് ഷീൽഡ് ആൻഡ് ഔട്ടർ മോസ്റ്റ് പ്ലാസ്റ്റിക് ഷെൽത്ത്. ദസ് ദർ ആർ ത്രീ ഇൻസുലേഷൻ ലെയർ, അല്ലെങ്കിൽ ടു ഓർ ത്രീ ഇൻസുലേഷൻ ലെയർ വരും. ഓക്കെ, ത്രീ ഇൻസുലേഷൻ ലെയർ ഫോർ ഇന്നർ കോപ്പർ കേബിൾ. താഴെയുള്ള ഈ ഒരു കോപ്പർ കേബിളിന് രണ്ടോ മൂന്നോ ഇൻസുലേഷൻ ലെയർ ഷീൽഡ് വരുന്നുണ്ട്. There are two basic modes of data transmission in coaxial cable. രണ്ട് ടൈപ്പിലുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഒന്ന് ബേസ് ബാൻഡ് മോഡും പിന്നെ ഒന്ന് ബ്രോഡ് ബാൻഡ് മോഡും. ഓക്കെ, ആ രണ്ട് ടൈപ്പാണ് ഇതിനകത്ത് കോയാക്സൽ കേബിളിനകത്ത് വരുന്നത്. ബേസ് ബാൻഡിനകത്ത് ബാൻഡ് വിഡ്ത്ത് കുറവായിരിക്കും, ഡെഡിക്കേറ്റഡ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. പക്ഷേ ബ്രോഡ് ബാൻഡിനകത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് കേബിൾ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും, നല്ല കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും ബ്രോഡ് ബാൻഡിനകത്ത്. കേബിൾ ടി വി ആൻഡ് അനലോഗ് ടെലിവിഷൻസ് മെയിൻലി യൂസ് കോയാക്സൽ കേബിൾസ്. കോയാക്സൽ കേബിൾസ് ഹാവ് ബെറ്റർ റെസിസ്റ്റൻസ് ടു ക്രോസ് ടോക്ക് ദാൻ ട്വിസ്റ്റഡ് വയർ കേബിൾ. അപ്പോൾ ഈ ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഈ കോയാക്സൽ കേബിളിനകത്ത് വളരെ കുറവായിരിക്കും, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഷീൽഡിങ് വരുന്നുണ്ട്. യു ടി പിയിലും അതുപോലെ തന്നെ എസ് ടി പിയിലും ജസ്റ്റ് പെയറിംഗ് ആയിട്ട് വരുന്നതല്ലാതെ ഈ ഒരു ക്രോസ് ടാക്കിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കോയാക്സലിനകത്ത് അത് വളരെ കുറവായിരിക്കും, ക്രോസ് ടാക്കിംഗ് കുറവായിരിക്കും. കോയാക്സൽ കേബിൾ ഹാവ് ബെറ്റർ റെസിസ്റ്റൻസ് ടു ക്രോസ് ടാക്ക് ദാൻ ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. കോയാക്സൽ കേബിൾ ആർ യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കോയാക്സൽ കേബിൾസ് ആർ യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടൈപ്പ് ഓഫ് കോയാക്സൽ കേബിൾസ് ആർ RG59, RG6. RG59 ഹാസ് ലെസ്സർ ഷീൽഡിംഗ് ദാൻ ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ഷോർട്ട് കേബിൾ ലെങ്ത് ആൻഡ് കേബിൾ ടി വി കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ അത് രണ്ട് ടൈപ്പാണ് വരുന്നത്, RG59ഉം RG6ഉം ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റഗറി ഒരു ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്, ഓരോന്നിൻ്റെയും ഇമ്പിഡൻസും കാര്യങ്ങളൊക്കെ. RG58 75 ohms ആണ് വരുന്നത്, എന്ത് ഈ ക്രോസ് ടാക്കിങ്ങിൻ്റെ. പിന്നെ യൂസ് എന്താണ്, കേബിൾ ടി വിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ RG58, RG58ഉം RG11ഉം 50 ohms ആണ് വരുന്നത് ഇമ്പിഡൻസ്. RG6 ആണ് എന്താണ് സാറ്റലൈറ്റ് ടി വിയിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് RG15 എന്നേക്കാളും കൂടുതൽ ഇൻസുലേഷൻ ഉണ്ട്, ഇൻസുലേഷനും റെസിസ്റ്റൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് RG6 ആണ് സാറ്റലൈറ്റ് ഡിജിറ്റൽ സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ കോയാക്സൽ കേബിളിൻ്റെ അഡ്വാൻറ്റേജ്, നമ്മൾ നേരത്തെ പറഞ്ഞു ബാൻഡ് വിഡ്ത്ത്, നല്ല ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും. പിന്നെ ബെറ്റർ നോയ്സ് ഇമ്മ്യൂണിറ്റി, മറ്റുള്ള ഈ ക്രോസ് ടാക്കിംഗ് കുറവായതുകൊണ്ട് പുറത്തുനിന്നുള്ള കമ്മ്യൂണിക്കേഷൻ സിഗ്നലുമായിട്ട് എന്താണ് ഇൻ്റർഫെയർ ചെയ്യില്ല, നോയ്സ് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് എക്സ്പാൻഡ്, ഇൻഎക്സ്പെൻസീവ്. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഡിസഡ്വാൻറ്റേജ്, സിംഗിൾ കേബിൾ ഫെയിലിയർ ക്യാൻ ഡിസ്റ്റർബ്ഡ് ഓൾ നെറ്റ്വർക്ക്. ഒരു വെറും ഒരു കേബിള്, സെൻറ്ററിലുള്ള ആ ഒരു കേബിള് ഡാമേജ് ആയാൽ
മൊത്തം നെറ്റ്വർക്ക് ഡാമേജ് ആവും. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ മൂന്നാമത് വരുന്നതാണ് നമ്മളെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് അതിൻ്റെ ഒരു ഇമേജ് ആണ് ഇപ്പോൾ കൊടുത്തുള്ള വലത് ഭാഗത്ത്. അതിൻ്റെ കണക്ടറൊക്കെ ഒന്ന് നോക്കുക. ആ ടൈപ്പ് കണക്ടർ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റണം ഇത് ഒപ്റ്റിക്കൽ ഫൈബർ ആണെന്നുള്ളത്. ഓക്കെ, ഫൈബർ കേബിളാണ്, ഒപ്റ്റിക്കൽ ഫൈബർ ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇറ്റ് ഈസ് യൂസ്ഡ് യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ ദ കോർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. അപ്പം ഈ സെൻട്രലിൽ കാണുന്ന ഒപ്റ്റിക്കൽ ഫൈബർ, ഇതിനകത്ത് ഇപ്പോൾ ഓറഞ്ച് വയലറ്റ് കളറിൽ കാണിക്കുന്ന ഇതാണ് ശരിക്ക് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് കൂടെ ലൈറ്റാണ് പാസ് ചെയ്യുന്നത്. ലൈറ്റ് എന്താണ് പറയുക, ലൈറ്റ് സിഗ്നൽ എന്ന് വേണേൽ പറയാം. ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ട്രാൻസ്ഫർ, ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിളാണ് ഈ ഫൈബർ ഒപ്റ്റിക്കിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ അകത്ത് എന്താ ഡിസ്റ്റോർഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള എന്താണ് ഷീൽഡുകൾ കാണാം. വാട്ടർ റെസിസ്റ്റൻസ് ജെല്ലി കേസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീൽ വയറുണ്ട്, പിന്നെ കോപ്പർ ട്യൂബിംഗ് ഉണ്ട്, പിന്നെന്താണുള്ളത് ഏറ്റവും പുറത്ത് ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ ഇൻസുലേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കേബിളിനകത്തുള്ള കാര്യങ്ങളാണ് ഈ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇറ്റ് യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ കോർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. ഈ സെൻറ്ററിലുള്ള ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് അത് ഗ്ലാസ് ആവാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആവാം. ദ കോർ ഈസ് സറൗണ്ടഡ് ബൈ എ ലെൻസ് ഡെൻസ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് കവറിങ് കോൾഡ് ക്ലാഡിംഗ്. ഓക്കെ, ആ സെൻറ്ററിലുള്ള അതിനാണ് നമ്മൾ ക്ലാഡിംഗ് എന്ന് പറയുന്നത്, ഫൈബർ ക്ലാഡിംഗ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്ലാഡിംഗ്, ഗ്ലാസ് ക്ലാഡിംഗ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ക്ലാഡ് അല്ലെങ്കിൽ ഈ സെൻറ്ററിലുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന ക്ലാഡിങ്. ഓക്കെ, അതിലൂടെയാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ദ കേബിൾ ക്യാൻ ബി യുനി ഡയറക്ഷനൽ ഓർ ബൈ ഡയറക്ഷനൽ. അപ്പോൾ അതിനകത്തൂടെ രണ്ട് രീതിയിലും ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിളാണ്. അപ്പോൾ യുനി ഡയറക്ഷനലും പോസിബിളാണ്, ബൈ ഡയറക്ഷനലും പോസിബിളാണ്. ഡബ്ല്യു ഡി എം വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സർ സപ്പോർട്ട് ടു മോഡ്സ്, നെയ്മലി യുനി ഡയറക്ഷനൽ ആൻഡ് ബൈ ഡയറക്ഷനൽ. ഡബ്ല്യു ഡി എം എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ് ഇതിന് ബൈ ഡയറക്ഷനലായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്നത്. അപ്പം അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ മൂന്ന് ടൈപ്പ് ഓഫ് കേബിള് നെറ്റ്വർക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്, അതായത് ട്വിസ്റ്റഡ് പെയർ കേബിള്, കോആക്സിയൽ കേബിള്, പിന്നെ ഫൈബർ ഓപ്റ്റിക്കൽ കേബിള്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഫൈബർ ഓപ്റ്റിക്കലിൻ്റെ അഡ്വാൻറ്റേജസ്, ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ആൻഡ് ബാൻഡ്വിഡ്ത്ത്. നമ്മുടെ യു ടി പി കേബിളിനേക്കാളും കോആക്സിയൽ കേബിളിനേക്കാളും നല്ല കപ്പാസിറ്റിയും ബാൻഡ്വിഡ്ത്തും ആയിരിക്കും. ലൈറ്റ് വെയ്റ്റ്, ഓക്കെ, ആ ഒരു മെറ്റീരിയൽ കേബിളിന് വെയ്റ്റ് കുറവായിരിക്കും. ലെസ് സിഗ്നൽ അറ്റിനേഷൻ, ഇപ്പോൾ സിഗ്നല് എന്താണ് സെൻട്രലിൽ ലോസ് ആവുന്ന പ്രശ്നം വരുന്നില്ല. ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്, കറണ്ട് പാസ് ചെയ്യുന്ന മറ്റുള്ള ഇൻ്റർഫറൻസൊന്നും ഈ ഫൈബർ ഒപ്റ്റിക്കലിനകത്ത് വരുന്നില്ല. റെസിസ്റ്റൻസ് ടു കൊറോസീവ് മെറ്റീരിയൽസ്, ഈ ഗ്ലാസ് വഴിയായ ട്രാൻസ്മിഷൻ കൊണ്ട് സോറി എന്താണ് കേബിളിന് അങ്ങനെ ഡാമേജ് ഒന്നും വരുന്നില്ല, അതായത് തുരുമ്പെടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല.
ഡിസഡ്വാൻറ്റേജ് ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. ഫൈബർ ഒപ്റ്റിക്കൽ കേബിള് ഇൻസ്റ്റാളേഷനും മെയിൻ്റെനൻസും ഡിഫിക്കൽട്ടാണ്. പിന്നെ കോസ്റ്റ് വളരെ കൂടുതലാണ്. പിന്നെ ഫ്രജൈൽ, ഡാമേജ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. പിന്നെ ഒരു സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സൈസ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് കോമൺലി റെഫേർഡ് ടു ബൈ ദ ഔട്ടർ ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് കോർ, ക്ലാഡിംഗ് ആൻഡ് കോട്ടിംഗ്. അതായത് ഇതിൻ്റെ കേബിളിൻ്റെ ഔട്ടർ ഡയമീറ്റർ, കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും കോട്ടിങ്ങിൻ്റെയും ഡയമീറ്ററാണ് ഇതിന് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് 50 bar 120 bar 250 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഫൈബർ വിത്ത് എ കോർ ഓഫ് 50 microns, ക്ലാഡിംഗ് ഓഫ് 125 microns ആൻഡ് കോട്ടിംഗ് ഓഫ് 250 microns. അതാണ് 50 bar 125 bar 250 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ ക്ലോ എന്താണ് ഈ കോറായിട്ട് വരുന്ന കേബിളിന് 50 micron ആണ് വരുന്നത്, ക്ലാഡിങ്ങിന് 125, കോട്ടിങ്ങിന് പുറമെയുള്ള കോട്ടിങ്ങിന് 250 microns അങ്ങനെയാണ് വരുന്നത്. പിന്നെ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള മറ്റൊരു കമ്പോണൻ്റ് ആണ് RJ45 എന്ന് പറയുന്ന കണക്ടർ. അത് നിങ്ങൾക്കറിയാം, എല്ലാ കേബിളിൻ്റെയും എൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ നെറ്റ്വർക്ക് കേബിളിൻ്റെയും സൈഡിൽ, ഓക്കെ, ഓരോ സൈഡ് രണ്ട് സൈഡിലും ഈ ഒരു കണക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് അതുപോലെ തന്നെ വാൾ സോക്കറ്റ് റൗട്ടറിനകത്തോട്ടും സ്വിച്ചിനകത്തോട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു പിന്നാണിത്, കണക്ടറാണിത്. RJ45 ഈസ് എ ടൈപ്പ് ഓഫ് കണക്ടർ കോമൺലി യൂസ്ഡ് ഫോർ ഇതർനെറ്റ് നെറ്റ്വർക്കിംഗ്. ഇറ്റ് ലുക്സ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് ടെലിഫോൺ ജാക്കറ്റ്, ടെലിഫോണിൻ്റെ ജാക്കറ്റ് പോലെ ജാക്ക് പോലെ തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ വിഡ്ത്ത് ഉണ്ടാവും, കാരണം ഈ ഒരു നെറ്റ്വർക്ക് കണക്ടർ RJ45നകത്ത് 8 pins യൂസ് ചെയ്യുന്നുണ്ട്. ടെലിഫോൺ കേബിളിനകത്ത് മാക്സിമം 6 connectors വരുന്നത്, പക്ഷേ RJ45നകത്ത് 8 connectors, 8 cables യൂസ് ചെയ്യുന്നുണ്ട്. സിൻസ് ഇതർനെറ്റ് കേബിൾ ഹാവ് എൻ RJ45 connector ഓൺ ഈച്ച് എൻഡ്, ഇതർനെറ്റ് കേബിൾസ് ആർ സംടൈംസ് കോൾഡ് RJ45 cables. ഓക്കെ, ഇതർനെറ്റ് കേബിളിന് ചിലപ്പോഴൊക്കെ RJ45 cable എന്നും പറയാറുണ്ട്. അന്ന് അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല, ഇതർനെറ്റ് കേബിൾ തന്നെയാണ് ടെക്നിക്കലി അല്ലെങ്കിൽ ഒഫീഷ്യലി പറയുന്നത്. RJ സ്റ്റാൻഡ്സ് ഫോർ രജിസ്റ്റേർഡ് ജാക്ക്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. RJ45 എന്നുള്ളതിൽ RJ എന്നുള്ളത് രജിസ്റ്റേർഡ് ജാക്കാണ്. ഓക്കെ, രജിസ്റ്റേർഡ് ജാക്ക് 45. സിൻസ് ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡൈസ്ഡ് നെറ്റ്വർക്കിംഗ് ഇൻ്റർഫേസ്, ദ RJ45 സിംപ്ലി റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ദ ഇൻ്റർഫേസ് സ്റ്റാൻഡേർഡ്. ഓക്കെ, 45 എന്നുള്ളത് ഒരു നമ്പറാണ്, ഇൻ്റർഫേസ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു നമ്പറാണ്. RJ എന്നുള്ളത് ഒരു രജിസ്റ്റേർഡ് ജാക്ക് ആണ്, അതും സ്റ്റാൻഡേർഡ് നെയിമാണ്. ഓക്കെ, ഈച്ച് RJ45 connector ഹാസ് 8 pins. ഓക്കെ, ഓരോ RJ85 connectorനും 8 pins ഉണ്ടാവും, വിച്ച് മീൻസ് RJ45 cable കണ്ടെയ്ൻസ് 8 separate wires RJ45നകത്ത് കണക്ട് ചെയ്യും. 4 of them are solid colors, while other four are stripped. Stripped എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് സ്ട്രിപ്പ് അതിൻ്റെ കൂടെ ഉണ്ടാവും. 4 colors സോളിഡ് കളറായിരിക്കും, ബാക്കി 4 ഈ സോളിഡ് കളറിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കളർ സ്ട്രിപ്പുള്ള കളറായിരിക്കും. അതായത് ഗ്രീന്, വൈറ്റ് ഗ്രീന്, ഓറഞ്ച്, വൈറ്റ് ഓറഞ്ച്, ബ്രൗണ്, വൈറ്റ് ബ്രൗണ്,
അങ്ങനെയുള്ള കളർ ഉണ്ടാവും. ആർ ജെ 45 ഈസ് എൻ 8 പിൻ 8 പൊസിഷൻ 8 കോണ്ടാക്ട്. ഓക്കെ, ഇതിനകത്തുള്ള കണക്ടർ അതിന് പറയുന്നതാണ് 8 പൊസിഷൻ 8 കോണ്ടാക്ട്, അതായത് 8 പി 8 സി എന്നാണ് അതിന് പറയുന്നത്. മോഡുലാർ പ്ലഗ് ആൻഡ് ജാക്ക്, ഓക്കെ, 8 സി 8 പി 8 പി 8 സി മോഡുലാർ പ്ലഗ് ആൻഡ് ജാക്ക്, വിച്ച് ഈസ് കോമൺലി യൂസ്ഡ് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഓൺ ടു ഇതർനെറ്റ് ബേസ്ഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്. ഓക്കെ, ഇതർനെറ്റ് ബേസ് ചെയ്തിട്ടുള്ള ലാനിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ ജെ 45 യൂസ് ചെയ്യുന്നത്. ആർ ജെ 45 കേബിൾ പ്ലഗ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് പീസ് വിത്ത് 8 പിൻസ് ഓൺ ഓൺ ദ പോർട്ട്. 4 ഓഫ് ദ പിൻസ് ആർ യൂസ്ഡ് ഫോർ സെൻഡിങ് ആൻഡ് റിസീവിംഗ് ഡാറ്റ ആൻഡ് അതർ 4 ആർ യൂസ്ഡ് ഫോർ ടെക്നോളജീസ് ഓർ പവർ നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. അപ്പൊ ഈ ഒരു 4 കേബിൾ 8 കേബിളിനകത്ത് ആർ ജെ 45 8 കേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 4 പിന്നുകൾ സെൻഡിങ് ആൻഡ് റിസീവിംഗ് ഡാറ്റയാണ്. ഓക്കെ, 4 പിന്നുകളാണ് ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. ബാക്കി 4 പവർ അതുപോലെ തന്നെ മറ്റു ടെക്നോളജികൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിനായിട്ട് പവറും പിന്നെ മറ്റു ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, 4 ഡാറ്റ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്നത്, 2 പവറിനായിരിക്കും, ബാക്കി 2 എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡാറ്റ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 4 മെയിൻ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, സെൻഡിങ് ഡാറ്റ ആൻഡ് റിസീവിങ് 4 കേബിളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആർ ജെ 11 കണക്ടർ, ആർ ജെ 11 കണക്ടർ ആർ ജെ 45 പോലെ തന്നെയാണ് കാഴ്ചയിൽ, പക്ഷേ തിക്നെസ് കുറവായിരിക്കും, അതായത് വിഡ്ത്ത് കുറവായിരിക്കും. രജിസ്റ്റേർഡ് ജാക്ക് 11 എന്നാണ് ആർ ജെ 11 എന്ന് പറയുന്നത്. എ ടെലിഫോൺ ഇന്റർഫേസ് കേബിളാണത്. ട്വിസ്റ്റഡ് പെയർ, ട്വിസ്റ്റഡ് പെയർ ഓഫ് മോഡുലാർ ജാക്ക് വിത്തിൻ 2, 4, 6 കോണ്ടാക്ട്. അപ്പോൾ അതിനകത്ത് ചില കേബിളിനകത്ത്, അതായത് ആർ ജെ 11 ചിലപ്പോൾ 2 കേബിളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ചില കേസിൽ 4 കേബിൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്, വേറെ ചിലതിൽ 6 കേബിളും കണക്ട് ചെയ്തും വരുന്നുണ്ട്. ഓക്കെ, ആർ ജെ 11 ഈസ് ദ കോമൺ കണക്ടർ ഫോർ പ്ലഗിങ് എ ടെലിഫോൺ ലൈൻ ഇൻ ടു വാൾ ആൻഡ് ഹെഡ്സെറ്റ് ടു ദ ടെലിഫോൺ. അപ്പോൾ ഫോണിന് കണക്ട് ചെയ്യുന്ന കേബിളാണ് ആർ ജെ 11. ആർ ജെ 11 കേബിൾസ് ക്യാൻ ഹോൾഡ് 6 വയർ അപ് ടു 3 ടെലിഫോൺ ലൈൻസ് ആൻഡ് ടെക്നിക്കലി ദേ ആർ നോൺ ആസ് ആർ ജെ 11, ആർ ജെ 40, ആർ ജെ 25. ഇപ്പോൾ 2 പിന്നെ കണക്ട് ചെയ്താൽ അതിന് ആർ ജെ 11 എന്ന് പറയും, പിന്നെ 4 പിന്നെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആർ ജെ 14 എന്ന് പറയും, 6 പിന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആർ ജെ 25 എന്നും പറയും. ഓക്കെ, കണക്ടർ ഒന്ന് തന്നെയാണ്, പക്ഷെ അതിനകത്തുള്ള കണക്ഷൻ കേബിൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ആർ ജെ 11, ആർ ജെ 45, ആർ ജെ 14, ആർ ജെ 25 എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് ആർ ജെ 11 കണക്ടർ, നമ്മൾ ടെലിഫോണിന് കൊടുക്കുന്ന കേബിൾ. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ ടെലിഫോൺ ലൈനിലൊക്കെ കൊടുക്കുന്ന വയറാണ്. ഇതിനകത്ത് 6 കണക്ടറാണ് ഉണ്ടാവുക. ഓക്കെ, ഇതർനെറ്റ് കേബിളാണെങ്കിൽ അതിനകത്ത് 8 പിൻ ഉണ്ടാവും. ഓക്കെ, 8 കണക്ടർ ഉണ്ടാവും. ആർ ജെ 11 6 കണക്ടറാണ് വരുന്നത്. ഇനി പഠിക്കേണ്ടത് ബി എൻ സി കണക്ടർ. ബി എൻ സി കണക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന ഈ ടൈപ്പാണ് ബി എൻ സി കണക്ടർ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് കേബിൾ ടി വി ഓപ്പറേറ്റർ, സി സി ടി വി അവരൊക്കെയാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ബി എൻ സി എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ബയോനെറ്റ് നെൽ കൺസൽമാൻ, ബയോനെറ്റ് നെൽ കൺസൽമാൻ, അതാണ് ബി എൻ സി എന്ന് പറയുന്ന കണക്ടറിൻ്റെ ബി എൻ സിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ബി എൻ സി കണക്ടർ ഈസ് എ ടൈപ്പ് ഓഫ് കണക്ടർ യൂസ്ഡ് വിത്ത് കൊയാക്സിൽ കേബിൾ. ഓക്കെ, ഇത് കൊയാക്സിൽ കേബിളിനകത്താണ് യൂസ് ചെയ്യുന്നത്. സെൻറ്ററിലുള്ള കണക്ടർ ഇങ്ങ് പുറത്തോട്ട് വരും, ഷീൽഡ് ഇതിൻ്റെ ഔട്ടർ സൈഡിലുള്ള ഭാഗത്ത് കണക്ട് ചെയ്യും.
The connector is bay knot style, meaning that it is put in and turned and locked in position. That is, this lock in the system that we have just cable connector, male female connector, and that is just connected. That push it, that one part is taken out, that is lock out. That is the connecting method. പിന്നെ ടി എൻ സി കണക്ടർ വരുന്നുണ്ട്. അതായത് ബി എൻ സിക്ക് ഉള്ളൊരു പോരായ്മ എന്താണ്, നമ്മൾ പ്രസ് ചെയ്തിട്ട് വലത്തോട്ട് തിരിച്ചാലാണ് അത് ടൈറ്റ് ചെയ്യുന്നത്, അത് കണക്ഷൻ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലൂസ് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ത്രെഡഡ് നെറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞ ടി എൻ സി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. For more secure connection, TNC is a threaded version of BNC that uses screw threads instead of locking pin and slot. BNC കണക്ടറിനകത്ത് ഒരു പിന്നും ഒരു സ്ലോട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, ഇതാണ്, ഈ രണ്ടും മെയിൽ ഫീമെയിൽ കണക്ടറാണ്. ഇത് ജസ്റ്റ് ഈ ഒരു സ്ലോട്ട് ഒരു പിന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ഗോൾഡൻ കളറുള്ള ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു പിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തോട്ട് രണ്ടാമത്തെ പിന്നിൻ്റെ ആ സ്ലോട്ട് ഇറക്കി വെച്ചിട്ടാണ് അത് ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ത്രെഡഡ് ടി എൻ സിനകത്ത് ആ സിസ്റ്റം ഒഴിവാക്കിയിട്ട് ത്രെഡാക്കി. അപ്പോൾ പിന്നെ ഊരി പോകുന്ന പ്രശ്നമൊന്നുമില്ല, ലൂസ് കോണ്ടാക്ട് പ്രശ്നം വരില്ല. ഇനി ക്രിമ്പിംഗ് ടൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ടൂൾ അല്ലേ, നമ്മൾ സ്കൂളിലൊക്കെ കണ്ടു, കോളേജിലൊക്കെ. RJ45 കണക്ടറും ഉണ്ടാവും, ഇതിനകത്ത് RJ11 യൂസ് ചെയ്യാൻ പറ്റും. അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഈ ഒരു ക്രിമ്പിംഗ് ടൂള് വരുന്നത്. പിന്നെ ഇതിനകത്ത് കട്ട് ചെയ്യാനുള്ളൊരു ബ്ലേഡ് ഉണ്ടാവും, വയറ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ക്രിമ്പിംഗ് ടൂൾ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺജോയിൻ ടു പീസ് ഓഫ് മെറ്റൽ ബൈ ഡീഫോമിങ് വൺ ഓർ ബോത്ത് ഓഫ് ദം ടു ഹോൾഡ് ഈച്ച് അതർ. The result of the tool's work is called crimp. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ആ ഒരു വർക്കിനെയാണ് നമ്മൾ ക്രിമ്പ് ചെയ്യുക എന്നുള്ള പറയുന്നത്. ക്രിമ്പിംഗ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഒരു RJ45 കണക്ടറും കേബിളും, അതല്ലെങ്കിൽ RJ11 കണക്ടറും കേബിളും നമ്മൾ പുഷ് ചെയ്തിട്ട് ജോയിൻ്റ് അടിക്കുന്നതിനാണ് നമ്മൾ ക്രിമ്പ് എന്ന് പറയുക, ക്രിമ്പ് ചെയ്യുക എന്ന് പറയാം. An example of crimping is affixing a connector to the end of a cable. ഒരു കേബിളിൻ്റെ സൈഡിൽ ഒരു കണക്ടർ ഫിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രിമ്പിംഗ് എന്ന് പറയുക. ഓക്കെ, അതിനുള്ള ടൂളാണ് ക്രിമ്പിംഗ് ടൂള്. ഫോർ ഇൻസ്റ്റൻസ്, നെറ്റ്വർക്ക് കേബിൾസ് ആൻഡ് ഫോൺ കേബിൾസ് ആർ ക്രിയേറ്റഡ് യൂസിങ് ക്രിമ്പിംഗ് ടൂൾ ടു ജോയിൻ RJ45 ആൻഡ് RJ11 കണക്ടേഴ്സ് ഓൺ ബോത്ത് എൻഡ് ഓഫ് ദ ഫോൺ ഓർ CAT5 CAT6 കേബിൾ. ഓക്കെ, ഫോണിൻ്റെ അല്ലെങ്കിൽ CAT5 CAT6 കേബിളിൻ്റെ അറ്റത്തെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ക്രിമ്പിംഗ് ടൂള്. ഹൗ ടു യൂസ് ക്രിമ്പിംഗ് ടൂള്, എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത്. ടു യൂസ് ദിസ് ക്രിമ്പിംഗ് ടൂള്, ഈച്ച് വയർ ഈസ് ഫസ്റ്റ് പ്ലേസ്ഡ് ഇൻ ടു ദ കണക്ടർ. നമ്മൾ ക്രിമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയറ് ഈ ഒരു കണക്ടറിൻ്റെ അകത്തോട്ട് പ്രോപ്പറായിട്ട് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വയറും കണക്ടറും കൂടെ ഇതിൻ്റെ സ്ലോട്ടിലോട്ട് ഇറക്കി വെക്കും. RJ45 കേബിൾ ആണെങ്കിൽ ഈ RJ45 നേരിയ ഈ സ്ലോട്ടിലോട്ട് ഇറക്കി വെക്കും. അതിനുശേഷം നമ്മൾ പുഷ് ചെയ്യും, ഈ ഒരു ഹാൻഡിൽ വെച്ച് പുഷ് ചെയ്യും. അപ്പോൾ കേബിളും കണക്ടറും തമ്മിൽ ജോയിൻ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്. പിന്നെ ഇഥർനെറ്റ് കേബിളിൻ്റെ കളർ കോഡിങ്, അത് നമ്മൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിക്കോളൂ, എന്തായാലും നാളത്തേക്ക് ഇതിൻ്റെ ഒരു കളർ കോഡുണ്ട്. ഈ നോട്ട് നോക്കി തന്നെ നിങ്ങൾ എന്തായാലും നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു സൈഡായിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തായാലും നോട്ടിൽ എഴുതണം. ഒരു കളർ കോഡ് ഇത്
ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് എഴുതുക. ഏതൊക്കെ വരെയാണെന്ന് അറിയുമോ, ഈ 5, 6, 8 ബിന്റേത് ഉണ്ടാവണം, അതുപോലെ തന്നെ 5, 6, 8 എയും, 5, 6, 8 എ, ആ 5, 6, 8 എയും 5, 6, 8 ബിയും 5, 6, 8. ഇത് ക്രോസ് ഓവർ കേബിൾ എന്ന് പറയും ഇതിന്. രണ്ടും തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. 1995 ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് രണ്ട് സ്റ്റാൻഡേർഡാണ്, T568 എയും T568 ബിയും. ഓക്കെ, ഈ T568 എ എന്നുള്ളതിനകത്ത് വരുന്ന കളറിൻ്റെ ഓർഡറാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ആണോ? ആ അത് കുഴപ്പമില്ല, അത് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് നോക്കുക, എന്താണ് നമ്പർ 1, 2, 3 എന്നൊക്കെ എഴുതിയില്ലേ നമ്പർ, ആ ഒരു ഓർഡർ, വയറിൻ്റെ ഓർഡർ. ഒന്നാമത്തെ വയർ ഏതാണ്? വൈറ്റ് ഗ്രീന്. രണ്ടാമത്തേത് ഗ്രീന്. മൂന്നാമത് വൈറ്റ് ഓറഞ്ച്. പിന്നെ ബ്ലൂ, വൈറ്റ് ബ്ലൂ, പിന്നെ ഓറഞ്ച്, വൈറ്റ് ബ്രൗണ്, ബ്രൗണ്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നാല് കളറും അതിൻ്റെ ഇതാണ് വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള, അതായത് സ്ട്രിപ്പ്ഡ് വയറും. ഗ്രീന്, ബ്ലൂ, ഓറഞ്ച്, ബ്രൗണ്. ഓക്കെ, ഇപ്പോൾ T568 എ എന്ന് പറഞ്ഞ കോൺഫിഗറേഷനാണ് ഈ കാണുന്നത്. ഓക്കെ, T568 എ, ആ അതിൻ്റെ കേബിളിൻ്റെ രണ്ട് എൻഡിലും ഈ ഒരു കളർ ഓർഡറിലാണ് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ പിന്നെ, അതായത് ഈ ഒരു കേബിള് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലിപ്പ് ബാക്ക് സൈഡിൽ വരുന്ന രീതിയിലാണ് ക്ലിപ്പിൻ്റെ പൊസിഷൻ നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കളറ് കേബിള് കണക്ട് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ക്ലിപ്പുള്ള ഭാഗം നമ്മുടെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തായിരിക്കണം. ഓക്കെ, ദ ക്ലിപ്പ് ഈസ് പോയിൻറ്റിങ് അവേ ഫ്രം യു. ഈ ഭാഗത്തൊരു ക്ലിപ്പ് ഉണ്ടാവും ചെറിയ, ആ ക്ലിപ്പ് ഈസ് പോയിൻറ്റിങ് അവേ ഫ്രം യു. ആ ഒരു പൊസിഷനിലാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ക്രേബിൾ ക്രിമ്പ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ഗ്രീന്, ഗ്രീന്, വൈറ്റ് ഓറഞ്ച്, ബ്ലൂ, വൈറ്റ് ബ്ലൂ, ഓറഞ്ച്, വൈറ്റ് ബ്രൗണ്, ബ്രൗണ്. ഓക്കെ, അത്രയാണ് കളറ്. പക്ഷേ ഇതേ രീതിയിൽ തന്നെ T568Bക്കകത്ത് വേറെ രീതിയിലാണ് വരിക. പക്ഷേ 568B ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഓറഞ്ച്, ഓറഞ്ച്, ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീക്വൻസ് 1, 2, 3, 4 എന്നുള്ള ഈ ഒരു സീക്വൻസ് നിങ്ങൾ കാണാതെ പഠിക്കണം. വൈറ്റ് ഓറഞ്ച്, ഓറഞ്ച്, വൈറ്റ് ഗ്രീൻ, ബ്ലൂ, വൈറ്റ് ബ്ലൂ, ഗ്രീൻ, വൈറ്റ് ബ്രൗൺ, ബ്രൗൺ. ആ ഒരു രീതിയിലുള്ള കേബിളായിരിക്കും മിക്കവാറും എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ലിപ്പ് പോയിൻറ്റിങ് അവേ ഫ്രം യു വെച്ചിട്ടാണ് കളർ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെഫ്റ്റ് നിന്ന് 1, 2, 3 എന്നുള്ള നമ്പർ നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കളർ രണ്ടിനും ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിലും അത് മാറ്റി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പിൻ ഔട്ട് സ്പെസിഫിക്കേഷൻ അപ്പിയർ ടു ബി റിലേറ്റഡ് ആൻഡ് ഇൻ്റർചേഞ്ചബിൾ ബട്ട് ആർ നോട്ട് ദ സെയിം ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. ഇപ്പോൾ T568 എയും T568 ബിയിലും ഈ കളറ് വ്യത്യാസമുണ്ട്. ഒന്നാമത്തതിൽ ഈ ഗ്രീനും ഓറഞ്ചും
പരസ്പരം മാറിയിട്ടായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് അടുത്ത സെക്ഷനിൽ കാണാൻ പറ്റും. ബോത്ത് T568A and 568B സ്റ്റാൻഡേർഡ് സ്ട്രേറ്റ് ത്രൂ കേബിൾസ് ആർ യൂസ്ഡ് മോസ്റ്റ് ഓഫൺ ആസ് പാച്ച് കോഡ്സ് ഓഫ് യുവർ ഇതർനെറ്റ് കേബിൾ. നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ കേബിള് ഈ 568A അല്ലെങ്കിൽ 568B ആയിരിക്കും. സ്ട്രേറ്റ് ത്രൂ കേബിൾ എന്ന് പറയും അതിന് കേട്ടോ, സ്ട്രേറ്റ് ത്രൂ കേബിൾസ്. അതും പിന്നെ ക്രോസ് ഓവർ കേബിൾസ്, ആ രണ്ട് രീതിയിലുള്ള കേബിളാണ് വരുന്നത്. ക്രോസ് ഓവർ കേബിളിനകത്ത് ഉള്ള വ്യത്യാസം എന്താണ്? ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ക്രോസ് ഓവർ കേബിളാണ്. അതിൽ ഒരു സൈഡിൽ 568A എന്നുള്ള രീതിയിലും രണ്ടാമത്തെ കേബിളിൻ്റെ സൈഡിൽ, അതായത് കേബിളിൻ്റെ ഒരു സൈഡിൽ 568A മറ്റേ സൈഡിൽ 568B ആയിരിക്കും കളർ കോഡിംഗ്. ഓക്കെ, ആദ്യത്തേൽ ഒന്നാമത്തെ പിന്നിൽ വരുന്നത് വൈറ്റ് ഗ്രീൻ ആണ്, പക്ഷേ ആ കേബിളിൻ്റെ മറ്റേ സൈഡിലുള്ള പിന്നിൽ ഒന്നാമത്തെ പിന്നിൽ വരുന്നത് വൈറ്റ് ഓറഞ്ച് ആണ്. അപ്പോൾ ഈ ഓറഞ്ചും ഗ്രീനും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ഈ ക്രോസ് കേബിൾ വരുന്നത്. ഓക്കെ, ഓറഞ്ച് കളറും ഗ്രീൻ കളറും പരസ്പരം മാറ്റിയിട്ടായിരിക്കും. നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ, 568A 568B തമ്മിലുള്ള വ്യത്യാസം ഈ ഓറഞ്ചും ഗ്രീനും പരസ്പരം മാറ്റിയത്. ഇപ്പോൾ ഇതിനകത്ത് 568A ഫസ്റ്റ് പിന്നിനകത്ത് വൈറ്റ് ഗ്രീൻ ആണ്, അതേസമയത്ത് T568B ഫസ്റ്റ് പിന്ന് വൈറ്റ് ഓറഞ്ച് ആണ്. ഓക്കെ, രണ്ടാമത്തെ പിന്ന് 568A വരുന്നത് ഗ്രീൻ ആണ്, അതേസമയം 568B വരുന്നത് ഓറഞ്ച് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഓറഞ്ച് വരുന്നിടത്തിൽ ഗ്രീനും ഗ്രീന് വരുന്നിടത്തിൽ ഓറഞ്ചും, അങ്ങനെ മാറിയിട്ടാണ് ഈ ക്രോസ് ഓവർ കേബിളിനകത്ത് വരുന്നത്. ഓക്കെ, ഇഫ് യു റിക്വയർ എ കേബിൾ ടു കണക്ട് ടു ഇതർനെറ്റ് ഡിവൈസ് ഡയറക്ട്ലി ടുഗദർ വിത്തൗട്ട് എ ഹബ് ഓർ വെൻ യു കണക്ട് ടു ഹബ്സ് ടുഗദർ യു വിൽ നീഡ് ടു യൂസ് ക്രോസ് ഓവർ കേബിൾ. അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടറും വേറൊരു കമ്പ്യൂട്ടറും നേരിട്ട് കണക്ട് ചെയ്യാം, അതിനിടയ്ക്ക് വേറെ സ്വിച്ചോ ഹബ്ബോ ഒന്നുമില്ലാതെ നേരിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രോസ് ഓവർ കേബിളാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ട് ഹബ്ബുകൾ നേരിട്ട് കണക്ട് ചെയ്യാണ് ടുഗദർ, രണ്ട് ഹബ്ബുകൾ ടുഗദർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനും ക്രോസ് ഓവർ കേബിളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അതാണ് വ്യത്യാസം. അല്ലാതെ ഒരു ഹബ്ബും കമ്പ്യൂട്ടറും കണക്ട് ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കേബിളാണ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിന് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ത്രൂ കേബിളാണ് യൂസ് ചെയ്യുക. അതായത് വൈറ്റ് ഓറഞ്ച് ഓറഞ്ച് തന്നെ രണ്ടും സിമിലർ ആയിരിക്കും. ഓക്കെ, രണ്ട് സൈഡും സിമിലർ ആയിട്ടുള്ള ഒരു കേബിൾ ആയിരിക്കും, കണക്ടർ ആയിരിക്കും. അതാണ് സ്ട്രെയിറ്റ് ത്രൂ. ആ അത് യൂസ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ത്രൂ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ടു സ്വിച്ച്, കമ്പ്യൂട്ടർ ടു റൗട്ടർ, കമ്പ്യൂട്ടർ ടു ഹബ്ബ്, അതായത് ഡിഫറെൻ്റ് ഡിവൈസുകളാണത്, ഡിഫറെൻ്റ് ഡിവൈസ്. പക്ഷേ സിമിലർ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഹബ്ബ് ടു ഹബ്ബ്, പിന്നെ സ്വിച്ച് ടു സ്വിച്ച്, റൗട്ടർ ടു റൗട്ടർ, അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് ഓവർ കേബിളാണ് യൂസ് ചെയ്യേണ്ടത്. എ ഗുഡ് വേ ഓഫ് റിമെമ്പറിങ് ഹൗ ടു വയർ എ ക്രോസ് ഓവർ കേബിൾ ഈസ് ടു വയർ വൺ എൻഡ് യൂസിങ് T568A സ്റ്റാൻഡേർഡ് ആൻഡ് അതർ എൻഡ് യൂസിങ് T568B സ്റ്റാൻഡേർഡ്. അതായത് ഒരു ക്രോസ് ഓവർ കേബിൾ ഉണ്ടാക്കാൻ എളുപ്പ വഴി എന്താണ്? ആ വയറിൻ്റെ ഒരു സൈഡ് 568A രീതിയിലും മറ്റേ സൈഡ് 568B രീതിയിലും ക്രിമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡും നമുക്ക് പഠിച്ചിരിക്കണം. 568A എന്നുള്ളതിൻ്റെ ഓർഡറും
ഫൈവ് സിക്സ് എയ്റ്റ് ബീൻ്റെ ഓർഡറും നമ്മൾ പഠിക്കണം. അതാണ് ഈ ഒരു ഓർഡർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നിങ്ങൾ നോട്ടിലായിട്ട് എഴുതുക. തൽക്കാലം ഈ ഒരു ചിത്രം വരച്ചിട്ട് എന്താണ് ക്രോസ് ഓവർ കളറ് നിങ്ങൾക്കിപ്പോൾ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു കാര്യം എഴുതുക. ഫൈവ് സിക്സ് എയ്റ്റ് ബി എന്ന് മെൻഷൻ ചെയ്തിട്ട് കളറ് ആ ഒരു ഓർഡർ മെൻഷൻ ചെയ്ത് വെക്കുക. ഒരു സിംബോളിക്കായിട്ട് ഒരു ചിത്രവും വരച്ച് വെക്കുക. ഓക്കെ, കളറിൻ്റെ പ്രശ്നമല്ല, ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നമ്പർ ഇട്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് വെക്കാം. ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്താലും മതി. സ്ട്രേറ്റ് ത്രൂ ക്രോസ് ഓവറും തമ്മിലുള്ള ഒരു സിമ്പലാണിത്, ചിത്രമാണ്. ഓക്കെ, സ്ട്രേറ്റ് ത്രൂ എന്ന് പറയുന്ന ഗ്രീൻ, വൈറ്റ് ഗ്രീൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ക്രോസ് ഓവറിനകത്ത് എന്താ ചെയ്യുന്നത്? അത് നേരെ പോകുന്നത് മൂന്നാമത്തെ പിന്നിലേക്ക് അല്ലേ. സ്ട്രേറ്റ് ത്രൂവിനകത്ത് ഒരു കേബിളിൻ്റെ ഒരു സൈഡിൽ വൈറ്റ് ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ മറ്റേ സൈഡിലും അതേ രീതിയിൽ തന്നെ വൈറ്റ് ഗ്രീൻ ആണ് വരിക. പക്ഷേ ക്രോസ് ഓവറിനകത്താണെങ്കിൽ ഒരു സൈഡിൽ ഫസ്റ്റ് പിന്നിൽ ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ മറ്റേ സൈഡിൽ, ആ വയറിൻ്റെ മറ്റേ സൈഡിൽ ഗ്രീന് വരുന്നത് മൂന്നാമത്തെ പിന്നിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ പിന്നായ ഗ്രീന് പോകുന്നത് ആറാമത്തെ പിന്നിലേക്കായിരിക്കും. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഈ ക്രോസ് ഓവറും സ്ട്രേറ്റ് ത്രൂവും തമ്മിൽ ഉണ്ട്. ഓക്കെ,